സ്വന്തം ഭാര്യയെ വ്യഭിചരിക്കുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അത് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പറയുകയാണ്, കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ചികിത്സ മനസ്സിന് കൊടുക്കുന്ന ചികിത്സയാണ്, മനസ്സിന് കൊടുക്കുന്ന ചികിത്സയാണ്, അതല്ലേ ശരിയായ ചികിത്സ. നമ്മൾക്ക് നമ്മളെ പണ്ഡിതന്മാർക്ക് ചെയ്യാനുള്ളത് മനസ്സിന് കൊടുക്കുന്ന ചികിത്സയാണ്. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് കേരള യാത്ര നടത്തുന്നു, മാനവികത ഉണർത്താനാണ്. മനുഷ്യനിൽ മാനവികതയുണ്ട്, പക്ഷെ അത് ഉറങ്ങിപ്പോവുകയാണ്. അത് ഉണർത്തേണ്ടതുണ്ട്, മനസ്സിനെ തട്ടി ഉണർത്തേണ്ടതുണ്ട്. മനസ്സ് ചീത്തയായവന്റെ നാവിൽ ചീത്ത വാക്ക് മാത്രമേ വരുള്ളൂ. ഖുർആൻ പറഞ്ഞതാണ് മോശക്കാരായ ആളുകളുടെ നാവുകൾ വളരെ മോശമാണ്, മോശക്കാർക്ക് മോശമായ നാവുകളാണ്. അതുപോലെ തന്നെ നല്ല ജനങ്ങൾക്ക് നല്ല നാവുകളാണ്. അപ്പോൾ അതാ ഉമ്മത്തിനെ ഉമ്മത്തിനെ സംസ്കരിക്കേണ്ടതുണ്ട്, മനുഷ്യ സമുദായത്തെ സംസ്കരിക്കേണ്ടതുണ്ട്, അവർക്ക് മാനവികത ഉണർത്തേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ള മാനവികത ഉണർത്തുകയാണ് ഈ ചോദ്യങ്ങളിലൂടെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മകളെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഉമ്മാരെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുമോ? പെങ്ങളെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഭാര്യയെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സുണർന്നുപോയി. അദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്, എന്റെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളൊക്കെ ഒന്ന് നീങ്ങി ഞാനൊന്ന് നന്നാകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ കൈയെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലൊന്ന് വെച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊടുക്കലുണ്ട്. നബിതങ്ങൾക്ക് അങ്ങനെ പതിവുണ്ട്, കൈ ശരീരത്തിൽ വെച്ച് ദുആ ചെയ്തു കൊടുക്കലുണ്ട്. സിറാജുൽ ഹുദയിൽ പലരും വരും, ദുആർപ്പിക്കാൻ വരും, നേർച്ച കൊണ്ടുവരും. വലിയ ഫലങ്ങൾ അല്ലാഹു തആല കൊടുത്തതുകൊണ്ട് സിറാജുൽ ഹുദയിൽ മാത്രമല്ല, മർക്കസിൽ ഉസ്താദിന്റെ അടുത്ത് വരും, മഅദുൽ ഖലീൽ തങ്ങളുടെ അടുത്ത് വരും, അതുപോലെ നമ്മളെ സയ്യിദമാരുടെ അടുത്തൊക്കെ വരും. ഇവിടെ സിറാജുൽ ഹുദ ഒരു വലിയ ബർക്കത്തുള്ള സ്ഥാപനമായി വരികയാണ്. ഞാൻ അതിൽ കൊള്ളുന്നതുകൊണ്ട് വരികയല്ല, എന്നാലും വന്നാൽ ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തലയിൽ കൈവച്ച് വെച്ച് മന്ത്രിച്ചു കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മന്ത്രം, അല്ലെങ്കിൽ സഹാബത്ത് പഠിപ്പിച്ച മന്ത്രം, പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ദിക്ർ ചിലപ്പോൾ ചൊല്ലി ദുആ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഞാൻ ദുആ ചെയ്തു കൊടുക്കുമ്പോൾ ഒരാളെ തലയിൽ കൈവച്ച്, ഞാനിങ്ങനെ സ്റ്റൂളും ബലി കസേരം ബലി ഇരുന്ന് ചോടെ അയാളിരുന്ന്, എന്നാലേ തലത്തുള്ളൂ, അതുകൊണ്ട് അയാൾ ചോടരുന്ന, അല്ലെങ്കിൽ അതുവരെ അയാൾ കസേരം ഇരുന്ന ആളാണ് മന്ത്രിച്ചു കൊടുത്തത്. അതൊരു ആൾ ഒരു കൂട്ടർ പിടിച്ചെടുത്തിട്ട് ഇവിടെ നെറ്റിൽ കയറ്റിട്ട് കണ്ടോ സുജൂതിയാണ്. എന്ത് മനുഷ്യന്മാരാണ് ലോകത്തൽ വളരെ മോശമായ നാവുകൾ, മോശമായവർക്കുള്ളതാണ് ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എത്ര ശരിയാണ്, മനസ്സ് ചീത്തയായ മനുഷ്യന്മാർ അല്ലാഹുവേ അവരെയും നീ നന്നാക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ശരീരത്തിൽ എടുത്തു വെച്ച് കൊടുത്തുകൊണ്ട് ഒറ്റ വ്യഭിചാരത്തിന്റെ ചിന്തയുള്ള ആ ചെറുപ്പക്കാരൻ നന്നാകാൻ വേണ്ടി ഒരൊറ്റ ദുആഹു, അദ്ദേഹത്തിന്റെ പാപം പൊറുക്കണേ അല്ലാഹ്, അവന്റെ മനസ്സ് ശുദ്ധിയാക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവങ്ങൾ തെറ്റിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. പിന്നെ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. ഇമാം ബൈഹഖി റഹിമഹുള്ള രേഖപ്പെടുത്തിയത് കാണാം, തെറ്റായ ചിന്തകൾ കൽബിൽ കടന്നു പോകുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അവർക്ക് ഉപദേശം നൽകി അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്, അതാണ് നമ്മുടെ ബാധ്യത. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട്, ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അതേ എല്ലാവരും ശ്രദ്ധിക്കും.
മക്കളും ഏത് സാധാരണക്കാരനും ഏത് പണ്ഡിതനും ഏത് പണക്കാരനും ഏത് പാമരനും പെട്ടുപോകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു തെറ്റാണ് ലൈംഗിക അവയവങ്ങൾ കൊണ്ടുണ്ടാകുന്ന തെറ്റ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പല സംഭവങ്ങളുമുണ്ട്. അതിൽപ്പെട്ടൊരു ചെറിയ സംഭവം ഞാൻ പറയട്ടെ. ബനു ഇസ്രായേലിലുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ പിശാചി വശീകരിച്ചു. ആ പിശാചി വശീകരിച്ചിട്ട് ആ സ്ത്രീക്ക് വിവരം കൊടുക്കുകയാണ്. പിശാചി അവളെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ്. എന്താണ് നിന്റെ രോഗത്തിനുള്ള ചികിത്സ? അതൊരു വലിയ പുരോഹിതനായ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ സമീപത്താണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഏത് ഡോക്ടറെ സമീപിക്കുകയാണെങ്കിലും ആ ഡോക്ടർ പുരുഷനാണോ, അനിവാര്യ ഘട്ടമാണോ, ആ ഡോക്ടറുടെ റൂമിലേക്ക് ഭർത്താവ് അടക്കം കയറണം, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ ഉണ്ടാകണം. അല്ലാതെ ഒരു പുരുഷന് അതേ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയുമായും തനിക്കൽ അനുവദനീയമല്ല. ശൈത്താൻ എവിടെയും വഞ്ചന നടത്തും. ഇതുപോലെ തന്നെ പറയട്ടെ, സ്ത്രീകളെ മന്ത്രിക്കല് വലിയ താല്പര്യമുള്ള ചില മനുഷ്യന്മാരുണ്ട്. ഒരിക്കലും തന്നെ അന്യ സ്ത്രീകളെ, അന്യ പുരുഷന്മാർക്ക് യുവതികളെ മന്ത്രിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന വിവരക്കേട് ഒരു ഭർത്താവിനും സംഭവിക്കരുത് കേട്ടോ. മന്ത്രിക്കാൻ വെള്ളമുണ്ട്, നൂലുണ്ട്, പല വസ്തുക്കളുമുണ്ട്. അനിവാര്യ ഘട്ടമാണെങ്കിൽ തന്നെയും, പ്രായം ചെന്ന സ്ത്രീകളാണെങ്കിൽ തന്നെയും, കാണാനും തൊടാനും പറ്റുന്ന ആളുകൾ സമീപത്തില്ലാതെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും ഒരാളെയും വിട്ടുകൊടുക്കരുത്. നാടൊട്ടാകെ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഇരിക്കുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, ചില നോട്ടീസുകളൊക്കെ വായിച്ചാ തോന്നും ഇയാളെക്കാൾ വലിയ കുതുബില്ല, കുതുബിന്റെ സമീപത്തേക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെയാണ് ചില നോട്ടീസ്. ഏറ്റവും വലിയ തട്ടിപ്പുകാരായ വ്യാജ തരീഖത്തുകാരും ഏറ്റവും വലിയ തട്ടിപ്പുകാരായ ചില ചികിത്സക്കാരുമുണ്ട്. എല്ലാ ചികിത്സക്കാരും അങ്ങനെയാണെന്ന് ഞാൻ ഇപ്പറഞ്ഞതിനർത്ഥമില്ല. ഒരുപാട് തട്ടിപ്പുകാർ 90% തട്ടിപ്പാണ്. ആ തട്ടിപ്പുകളിലൊന്നും പോയി നിങ്ങൾ ആഹ്റം നഷ്ടപ്പെട്ടു പോകരുതേ സ്ത്രീകളെ. വളരെയേറെ ശ്രദ്ധിക്കണം. അന്യ പുരുഷന്മാർക്ക് സലാം പറയുന്നത് പോലും സ്ത്രീകൾക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോഴൊരു പുതിയ പരിഷ്കാരമുണ്ട്, സ്ത്രീകൾ ഫോൺ എടുത്തിട്ട് സലാം ചൊല്ലുകയാണ് അന്യ പുരുഷന്മാർക്ക്. അതുപോലെ തന്നെ മറ്റു ചില പരിഷ്കാരങ്ങളുണ്ട്. ഞാൻ നാദാപുരത്ത് വെച്ച് പറഞ്ഞിരുന്നു, ചെറിയ പെൺകുട്ടികള്, ആ പെൺകുട്ടികൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം ചൊല്ലിക്കുന്ന കൈകൊടുപ്പിക്കുന്ന ഒരു പരിപാടി. ചെറിയ കുട്ടിയല്ലേ, നേഴ്സറിയിലെ കുട്ടിയല്ലേ, പക്ഷെ നേഴ്സറിയിലെ കുട്ടിയെയും പുരുഷന്മാർക്ക് സലാം ചൊല്ലിച്ച് കൈ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കുട്ടി അതേ നിലക്ക് വളർന്ന വലുതാകുന്ന സമയത്തും ആ കുട്ടി അതേ നിലക്ക് തന്നെ ചെയ്തു പോകും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതേ സമയത്ത് ഓരോന്നും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ വലിയ വലിയ മുസീബത്തുകൾ വരാൻ പോകുന്നുണ്ട്. എന്റെ പെൺകുട്ടി, സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ ശ്രദ്ധിക്കണം. എന്റെ പെൺകുട്ടി എങ്ങനെ പോകുന്നു എന്ന ചിന്ത ഇപ്പോൾ പലർക്കുമില്ല. അതേ, അതാ വരുന്നു വലിയ ഇന്നോവ കാറില്, അല്ലെങ്കിൽ ഫോർച്യൂണർ കാറില്, അല്ലെങ്കിൽ വേറെ ഏതോ കാറില് പെൺകുട്ടിയെയും കൂട്ടി വരുന്നു. വന്നിട്ടോ ഒരു സ്റ്റോപ്പിൽ അതാ നിർത്തുന്നു, ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിൽ കയറ്റുന്നു. എന്റെ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ. അവളുടെ കൂടെ വേറൊരു പെൺകുട്ടിയുമുണ്ട്. രണ്ട് പെൺകുട്ടിയെയും വാഹനത്തിൽ ബസ്സിൽ കയറ്റുന്നു. രണ്ടാളെ സീറ്റുണ്ട്. ഒരു സീറ്റ് 16, ഒരു ഉദാഹരണം പറയാണ്, ഒരു സീറ്റ് 16, മറ്റതോ 17, 18. 17-ാമത്തെ മധ്യത്തിലെ സീറ്റിൽ ആരാണെന്ന് അറിയില്ല. രണ്ട് സീറ്റിലും അതാ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തതാണ്. കേറിക്കഴിഞ്ഞു, അതാ ബാപ്പ അങ്ങ് വീട്ടിലേക്ക് പോയി. പിന്നെ എന്ത് ഇവൻ ആലോചിച്ചോ? ഇവൻ പിന്നെ എന്ത് എന്ന വിഷയം ആലോചിച്ചിട്ടേയില്ല. എന്നാ പറയട്ടെ, ബസ് കുറെ മുന്നോട്ടെത്തിയിട്ട് ഒരു സ്റ്റോപ്പിലെത്തുമ്പോ അതേ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കയറുന്നു. മധ്യത്തിലുള്ള സീറ്റിൽ അവന്റെ സീറ്റാണ് കേട്ടോ. ആദ്യത്തെ പെൺകുട്ടി കയറിയത് എവിടുന്നാണ്? അത് കൈനാട്ടിയിൽ നിന്നാണ്, ഒരു ഉദാഹരണമാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് പെൺകുട്ടിയും കയറിയത് കൈനാട്ടിയിൽ നിന്നാണ്, ഒരു ഉദാഹരണമാണ്. പിന്നെയുള്ള ആൺകുട്ടി കയറുന്നത് പുറമേരിയിൽ നിന്നാണ്, ഒരു ഉദാഹരണമാണ്. ഓ സുഹൃത്തുക്കളെ, ബാപ്പ ചിന്തിക്കുന്നത് എന്താ, എന്റെ മകളുണ്ടോ തെറ്റ് ചെയ്യുന്നു, എന്റെ മകൾ അത്ര വലിയ നല്ല പെണ്ണല്ലേ, അത് നിന്റെ മുമ്പിലാണ്. പിന്നെ നടക്കുന്നത് എന്താണ്, അതേ സീറ്റിൽ ഇരുന്നിട്ട് മൊബൈലിൽ ഫോണിൽ പകർത്തുകയാണ്.
അങ്ങോളം രണ്ട് ഭാഗത്തും പെൺകുട്ടികളിരുന്ന് ഇവൻ സദാ സംസാരിച്ച് നീങ്ങുകയാണ്. മറ്റുള്ളവരിൽ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് തലതാഴ്ത്തുകയാണ്. ഇങ്ങനെയുള്ള നൂറു നൂറ് അനുഭവങ്ങൾ ദിനേന നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? കണ്ട ചില ആളുകൾ വന്ന് പറയുന്ന സംഭവങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഞാനിപ്പോ കുറെ കാലമായി ബസ്സിലെനിക്ക് പോകാൻ സമയം കിട്ടാറില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓർക്കണം, നമ്മുടെ സമുദായത്തിന്റെ പോക്കെങ്ങോട്ടാണ്. ഏത് മനുഷ്യനെയും പരാജയപ്പെടുത്തുന്ന ഫിത്തിന അത് വലിയ ഫിത്തിനയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഇത് മറ്റൊരു കത്താണ്. എന്റെ മകളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരുന്നു. ഫെബ്രുവരി മാസത്തിലായിരുന്നു കല്യാണം നടക്കേണ്ടത്. പക്ഷെ എന്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി നീ വരണമെന്ന് അവൻ പറഞ്ഞപ്പോൾ എന്റെ മകള് പറഞ്ഞു, നിക്കായി കഴിയുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കൂടെ ഒരു സ്ഥലത്തും വരികയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ച നിനക്ക് എന്റെ കൂടെ വരാൻ കഴിയില്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. ഈ കാരണത്താൽ ഈ കല്യാണം ഒഴിവായി പോയിരിക്കുന്നു. എന്റെ മകൾക്ക് മനസ്സിന് വിഷമമുണ്ട്. നല്ല ഭർത്താവിനെ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നാണ് ഈ കത്തിലുള്ളത്. ഇത്ര തമ്മാടിത്തമുള്ള ചില ചെറുപ്പക്കാർ കല്യാണം നിശ്ചയിച്ചാൽ അത് നിന്റെ ഭാര്യയാണോ? നീ എന്ത് വിഡ്ഢിത്തമാണ് ആ പറയുന്നത്? പിന്നെ നിക്കാഹിന്റെ ആവശ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ നിനക്ക് കൂട്ടിയെന്ന് പോയാ പോരെ. നിക്കാഹ് ചെയ്യുന്നത് വരെ അതന്യ സ്ത്രീയാണ്. അങ്കഹത്തു കബിന്ദി എന്ന് നിന്റെ അമ്മോശൻ പറഞ്ഞു, കബിൽ തുനിക്കാഹ എന്ന് നീയും പറഞ്ഞു. അത് രണ്ട് പറ്റുന്ന സാക്ഷികൾ കേട്ട് കഴിയുന്നത് വരെ നിന്റെ ഭാര്യയല്ല. കല്യാണത്തിന്റെ അന്നും നിക്കാഹ് നടക്കുന്നത് വരെ ഭാര്യയല്ല. അതുവരെ നിന്റെ കൂടെ യാത്ര ചെയ്യാൻ അയക്കുന്നത് ഹറാം. നീ കൂട്ടിപ്പോകുന്നത് ഹറാം. നീ അവളെ മുഖത്ത് നോക്കുന്നത് ഹറാം. അവളെ സ്പർശിക്കുന്നത് ഹറാം. ഒന്നുകിൽ മുസ്ലിമായി ജീവിക്കണം, അല്ലെങ്കിലോ ഞാൻ ഇസ്ലാമൊന്നും പറ്റില്ലെന്ന നിലക്ക് നരകം ബുക്ക് ചെയ്തോളണം. എത്ര കടുത്ത ധിക്കാരമാണിത്. ഒരു തീനുള്ള പെൺകുട്ടി ഞാനിതാ വിവാഹം കഴിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ യാത്ര ചെയ്യൂല എന്ന് പറഞ്ഞതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല പെൺകുട്ടി എനിക്ക് വേണ്ട. കാണുന്നവന്റെ പിന്നാലെ ഓടുന്ന പെൺകുട്ടിയാണ് വേണ്ടതെന്ന് ചിന്തിച്ച നിന്നെ പോലത്തെ ോ അങ്ങനെ പോകുന്ന പെൺകുട്ടിയെ വിശ്വസിക്കാൻ പറ്റുമോ? നീ തന്നെ പോയി കൊടുക്കുന്ന കുടുക്ക് നീ ആലോചിക്കുന്നില്ലല്ലോ. നിനക്കങ്ങനെ കൂട്ടിപ്പോകണോ? നിക്കാഹ് ചെയ്തോ? അതിൽ 10,000 ആള് വേണ്ട, 15 വേണ്ട. കഴിഞ്ഞ ആഴ്ച എന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു, ഉസ്താദേ നിങ്ങളൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് നിശ്ചയിക്ക് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവളെ കൂടെ യാത്ര പോകണമെങ്കിൽ, അവളെ ടെലിഫോൺ ചെയ്ത് സംസാരിച്ച് രസിക്കണമെങ്കിൽ, അതുപോലെ അവളെ കാണണമെങ്കിൽ തൊടണമെങ്കിൽ നിക്കാഹ് നടക്കണമെന്ന് നിങ്ങളൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് നോക്കുമ്പോൾ 100 പുതിയാപ്പിളായനെ ക്ഷണിക്കേണ്ടതുണ്ട്. പുയ്യാപ്പിളുടെ ഉപ്പാനെയും ഏട്ടനെയും അനിയനും ഒക്കെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റേയാൾ ദുബായിൽ നിന്ന് വരേണ്ടതുണ്ട്. ഇയാള് ഖത്തറിൽ എത്തേണ്ടതുണ്ട്. ഇതൊന്നും കാത്തിക്കാൻ എനിക്ക് സമയമില്ല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ. അങ്ങനെയാകുമ്പോ അത്തരം ചെറുപ്പക്കാർക്ക് ഞാനൊരു പ്രസംഗത്തിൽ ഒരു ഹിക്മത്ത് പറഞ്ഞു കൊടുത്തിരുന്നു. ആ ഹിക്മത്ത് എന്താണ്? അത് വയത് കേട്ടിട്ടൊരു ചെറുപ്പക്കാരൻ എന്നെ സമീപിച്ചു. നിശ്ചയിച്ചിട്ടുണ്ട് നിക്കായ് 2-3 മാസം കഴിയണം. അതിന് മുമ്പെന്താ പരിപാടി? ആ നിക്കായ് ചെയ്യുന്ന ചെറുപ്പക്കാരനും ആ നിക്കായ് ഉദ്ദേശിക്കുന്ന നിക്കായ് ചെയ്തു കൊടുക്കേണ്ട അമ്മോശനും രണ്ടാളും കൂടി വേണമെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്യണ്ട, വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഒരു വിവരമുള്ള മുസ്ലിയാരെ മുന്നിൽ ഇരുന്നിട്ട് അയാളോട് നിക്കാഹിന്റെ വാചകം പറഞ്ഞു തരാൻ പറയുക. രണ്ട് സാക്ഷികളെയും അവിടെ ഹാജരാക്കുക. സുബ്ഹാനല്ലാഹ്, ബുക്കും കടലാസും ഒന്നും ഇല്ലെങ്കിലും അതേ അവിടെ വെച്ച് നിക്കാഹിന്റെ ലഫ്ദ് ഇദ്ദേഹം പറയുക. അതേ നിക്കാഹിന്റെ ലഫ്ദ് മറ്റവൻ സ്വീകരിക്കുക. രണ്ടാളത് കേൾക്കാനും ഉണ്ടാവുക. എന്നാൽ ഹലാലായി കേട്ടോ. ദുനിയാവിന്റെ ഹാലെന്താണ്? സുബ്ഹാനല്ലാഹ്, എന്ത് വ്യഭിചാരം നടത്തിയാലും ഇവിടെ ഒരു കൃഷ്ണയ്യർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു വക്കീലിനും ഒരു പ്രശ്നവുമില്ല, ഒരാൾക്കും എത്ര വ്യഭിചാരം നടത്തിയാലും പ്രശ്നമില്ല. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, നിക്കാഹിലൂടെ ബന്ധപ്പെടുമ്പോഴാണ് പലർക്കും പ്രശ്നം. എന്നാ ഈ നിക്കാഹ് ആരോടും പറയണ്ട, വളരെ രഹസ്യമായി രണ്ട് സാക്ഷികളെ നിർത്തി ഒരു നിക്കാഹ് നടത്തിയിട്ട് നീ വേണമെങ്കിൽ അവളെയും കൂട്ടിയിട്ട് നിനക്ക് എവിടെയാ പോകേണ്ടത്, നാട്ടിലോ വയനാട്ടിലോ, നീ പൊയ്ക്കോ. പക്ഷേ
മറ്റൊരു പുരുഷനെ കൂടെ കൂട്ടാൻ പാടില്ല. നിനക്ക് മാത്രമേ നിക്കായി ചെയ്തു തന്നിട്ടുള്ളൂ, നിന്റെ സുഹൃത്തിന് നിക്കായി ചെയ്തിട്ടില്ല. അവന്റെ കണ്ണ് ഹറാമാണ്, അവനിലേക്ക് അവളെ കണ്ണും ഹറാമാണ്. ഈമാനോടെ മരിക്കണോ, ആഹ്റം രക്ഷപ്പെടണോ? പടച്ച റബ്ബിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ, അമ്പിയാക്കളെ മുമ്പിൽ, ഔലിയാക്കളെ മുമ്പിൽ, ആലിമീങ്ങളെ മുമ്പിൽ, ഉമ്മബാപ്പമാരെ മുമ്പിൽ, കുടുംബത്തിന് മുമ്പിൽ കുറവാകാതിരിക്കണോ? വ്യഭിചാരം ചെയ്യല്ല. ഗൗരവത്തോടെ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഞാൻ നീട്ടിപ്പറയുന്നില്ല. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നാം നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന മുസ്ലിമായി പോകരുത്. പിന്നെ എന്ത് മുസ്ലിമാണ്? നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, റമദാനിൽ കുറെ സദഖ ചെയ്യുന്നു, പല പരിപാടിയും നടത്തുന്നു, പക്ഷേ അള്ളാഹ് ഹറാമാക്കിയതൊന്നും നമുക്കൊരു വിഷയമല്ല. പിന്നെ എന്ത് മുസ്ലിമാണ്? ഒരാൾ ഒരു വൈദ്യരുടെ ചികിത്സ ചെയ്യുന്നു, മരുന്നൊക്കെ കുടിക്കുന്നുണ്ട്, പക്ഷേ പത്യൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ അയാളെ ചികിത്സ എന്ത് ചികിത്സ? പത്യം സ്വീകരിക്കാത്ത ഒരു ചികിത്സ അതെന്ത് ചികിത്സയാ? അയാൾ ഷുഗറിന്റെ ഗുളിക എങ്ങനെ കഴിക്കുന്നു, പഞ്ചസാര നന്നായിട്ട് ഭാര്യ തിന്നുകയും ചെയ്യുന്നു, അയാൾ എന്ത് മരുന്നാ കുടിക്കുന്നത്? ഇതുപോലെയല്ലേ ഹറാമുകൾക്ക് വിലയില്ലാതെ ജീവിക്കുന്നവൻ? എന്തേ അല്പം ക്ഷേമിച്ചുകൂടെ ഈ ലോകത്ത്? പടച്ചറ പിന്നെ നിയമം എന്നനുസരിച്ച് ജീവിച്ചുകൂടെ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏത് പണ്ഡിതനും പെട്ടുപോകും, ഏത് സാധാരണക്കാരനും പെട്ടുപോകും പെണ്ണിന്റെ ചതിയിൽ. ഇതുപോലെ തന്നെ സഹോദരിമാരെ, ആഹ്റം മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കരുത്. ഇരിക്കട്ടെ, ഒരു പെണ്ണിനെ പിശാചി വശീകരിച്ചു, ആ പെണ്ണ് പറഞ്ഞു കൊടുത്തു ഇന്ന പുരോഹിതന്റെ സമീപത്ത് നിനക്ക് മരുന്നുണ്ട്. ആ പുരോഹിതനോ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്ന് പലപ്പോഴും ഈ പെണ്ണ് സംസാരിച്ചെങ്കിലും അവൻ സ്വീകരിച്ചില്ല. ഒരു ദിവസം അതാ ശൈത്താനി പുരോഹിതനെയും സമീപിച്ചു, ഈ പണ്ഡിതനെയും സമീപിച്ചു. ശൈത്താൻ അവനിൽ സ്വാധീനം ചെലുത്തി. അങ്ങനെ അതാ അവനോട് സംസാരിച്ച അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അവസാനം ആ പെണ്ണിനെ ചികിത്സിക്കാൻ എന്ന നിലക്ക് അതാ അവളെ അവൻ സ്വീകരിച്ചു. ആ ചികിത്സക്കിടയിൽ ശൈത്താൻ അതാ വീണ്ടും സമീപിക്കുന്നു. ആ ശൈത്താനും ശൈത്താനിന്റെ സ്വാധീനം ഈ ചികിത്സിക്കുന്ന മനുഷ്യനിൽ അതാ ഉണ്ടായി. അവസാനം ആ പെണ്ണുമായി ആ പുരുഷൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുപോയി. ആ പെണ്ണ് ഗർഭം ചുമന്നുപോയി. ഗർഭമായപ്പോ ശൈത്താൻ അവനോട് പറയാണ്, നീ ഇപ്പോൾ ഈ പെണ്ണ് മുഖേന ലോകത്ത് വഷളാകാൻ പോവുകയാണ്. അതിനാൽ ഫഖ്തുൽ ഹാ, ആ പെണ്ണിനെ നീ ഒന്ന് കൊന്നുകളയൂ. വദുഫൻ ഹാ, എന്നിട്ട് അവളെ നീ മറവ് ചെയ്തോളൂ. ആളുകൾ വന്ന് ചോദിച്ചാൽ അവൾ മരിച്ചുപോയി, ഞാൻ മറവ് ചെയ്തു എന്നങ്ങ് മറുപടി പറഞ്ഞോളൂ. ശൈത്താനിന്റെ ഉപദേശം കേട്ട ആ പണ്ഡിതൻ അതേ അവളെ കൊന്നു, അവളെ മറവ് ചെയ്തു. ശൈത്താൻ തന്നെ അവളെ കുടുംബങ്ങളുടെ ഹൃദയത്തിൽ വിവരം കൊടുത്തു, അതാ അത് കൊന്നതാണ്, മരിച്ചതല്ലെന്ന് തോന്നിപ്പിച്ചു. അവരതാ വന്ന് ഇവനെ ചോദ്യം ചെയ്തു. ഇന്നാലില്ല, അവസാനം അവൻ കുടുങ്ങി എന്നത് ബോധ്യപ്പെട്ടപ്പോ ശൈത്താൻ അവന്റെ സമീപത്ത് നിന്നിട്ട് പറയാണ്, അവളതിന്റെ മുമ്പിൽ എത്തിച്ചത് ഞാൻ, നിന്റെ ഹൃദയത്തിൽ വ്യഭിചാരം തോന്നിപ്പിച്ചത് ഞാൻ, അവളെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഞാൻ, നീയാണ് കൊന്നതെന്ന് അവർക്ക് വിവരം കൊടുത്തത് ഞാൻ, ഇതെല്ലാം ചെയ്തുവാനല്ല നീ വസവസ്തു ഇലയിക്ക ഹത്താ ഖതൽതഹാ വദഫൻതഹാ. മുഴുവൻ വിഷയങ്ങളും ഞാനാണ് ചെയ്തത്, അതുകൊണ്ട് എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. ശൈത്താൻ പറഞ്ഞു, അതുകൊണ്ട് എന്ത് വേണം? ശൈത്താൻ പറഞ്ഞു, നീ രക്ഷപ്പെടണോ, എനിക്ക് രണ്ട് സുജൂദ് ചെയ്യണം, എനിക്ക് രണ്ട് സുജൂദ് ചെയ്യണം. ഈ മനുഷ്യൻ അതാ വലിയ ആബിദായിരുന്നു. അവസാനം ശൈത്താന് രണ്ട് സുജൂദ് ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ കമഥലി ശൈത്താനി ഇദ് ഖാല ലിൻസാനി ഖുറു ഫലമ്മാ കഫറ ഖാല ഇന്നീ ബരീഉം മിൻക എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. കണ്ടോ, പെണ്ണ്
രണ്ടിനെ സമീപത്തെത്തിച്ച് അവസാനം കൊലക്കുറ്റം ചെയ്യിച്ച് അവസാനം അവന്റെ ഈമാൻ തെറ്റിച്ച് കാഫിറാക്കി കളഞ്ഞു. ശൈത്താൻ മനുഷ്യനെ കുഫറിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് പെണ്ണ് മുഖേനയുള്ള ഫിത്തിന. അതുകൊണ്ട് തന്നെ അതിന്റെ വഴി വെക്കരുതെന്നാണ് പരിശുദ്ധ ഇസ്ലാം. ലായന്നൊരു റജുലി ഔറത്തിൽ റജുലി, പുരുഷൻ തന്നെ പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കരുത്. വലൽ മൗറത്ത് മർഅത്തു ലാ ഔറത്തിൽ മർഅത്തി, പെണ്ണ് തന്നെ പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കരുത്. വല ഇഫ്തിർ റജുലു ഇല റജുലി ഫീ സൗബിൻ വാഹിദിൻ, ഒറ്റ തുണി പുതച്ചുകൊണ്ട് പരസ്പരം മറയില്ലാതെ തുണിയില്ലാതെ ഒരു പുരുഷനും മറ്റൊരു പുരുഷനും ഉറങ്ങിക്കിടക്കിടക്കരുത്. അതുപോലെ ഒറ്റ തുണിയിൽ ഒരു പെണ്ണും മറ്റൊരു പെണ്ണും അങ്ങനെയും കിടക്കരുത്. എത്ര നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ, വളരെ വലിയ ഗൗരവമേറിയ നിർദ്ദേശം. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുസാഫിറു ഇമ്റാതുന്നില്ല മഹ്റമിൻ, കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷന്റെ കൂടെ അല്ലാതെ ഒരു സ്ത്രീയും യാത്ര ചെയ്യരുത്. വലാ യദ്ഖുലു അലൈഹ റജുലുൻ ഇല്ലാ മഹ്റമിൻ, കാണാനും തൊടാനും പറ്റുന്ന ആൾ കൂടെ ഇല്ലാതെ ഒരാളും ഒരു പെണ്ണിന്റെ സമീപത്ത് കടന്നു ചെല്ലരുത്. ഫഖാല റജുലു യാ റസൂലല്ലാഹ്, ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉരീദു അൽഹജ്ജ അൻഖുറുജ ഫീ ജൈസി കദാ വകദാ വഅംറാതി തുരീദുൽ ഹജ്ജ, ഞാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് യുദ്ധമാണ്, തീവ്രവാദമല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേതാവായി ഭരണാധികാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ തലവനായി, ഇസ്ലാമിക റിപ്പബ്ലിക് നടക്കുമ്പോ, ഇസ്ലാമിക രാഷ്ട്രം നടക്കുമ്പോ, ആ രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാനും രാഷ്ട്രത്തിലുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ പൗരന്മാരെ കൊന്നൊടുക്കാനും ആ രാഷ്ട്രം വെട്ടിപ്പിടിക്കാൻ വേണ്ടി അബൂജഹലിനെ പോലത്തെ കക്ഷികൾ യുദ്ധത്തിനൊരുങ്ങിയപ്പോഴും യുദ്ധത്തിന് വേണ്ടി കൊഴുപ്പ് കൂട്ടി ബിസിനസ് നടത്തിയപ്പോഴും യുദ്ധത്തിന് വേണ്ടി അവരതാ ഒരുക്കം കൂട്ടിയപ്പോഴും അതേ സുരക്ഷിതത്വം നമ്മുടെ രാഷ്ട്രത്തിന് ഉണ്ടാകാൻ വേണ്ടി നടന്ന യുദ്ധങ്ങളാണ് പരിശുദ്ധ ദീനിന്റെ യുദ്ധങ്ങൾ. അതൊരു ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള യുദ്ധമാണ്. നാലാള് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നിയമം കയ്യിലെടുക്കുന്ന കടുത്ത ഹറാമായ തീവ്രവാദമല്ല, ഭീകരവാദമല്ല, അതേ വർഗീയവാദമല്ല. അതൊന്നും ഇസ്ലാമിന് പരിചയമില്ല. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹ് അവസരം തന്നെങ്കിൽ നാളെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് പറയാം. വലിയ പരിപാടി നാളെയാണല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, യുദ്ധത്തിന് വേണ്ടി എന്റെ പേരെഴുതിയിട്ടുണ്ട് നബിയേ, എന്റെ ഭാര്യ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ദീനിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജിനങ്ങ് പുറപ്പെട്ടോ, നീ ഇസ്ലാമിന്റെ യുദ്ധത്തിന് പോകണ്ട, കാരണം ഭാര്യയെ ഒറ്റക്ക് ഹജ്ജിന് പറഞ്ഞേക്കാൻ പറ്റൂല. ഹജ്ജിന് പോലും പോകുന്ന സമയത്ത് ഏറ്റവും വലിയ ഭക്തിയുടെ യാത്രയല്ലേ, അവിടെ പോലും സ്വന്തം കാണാനും തൊടാനും പറ്റുന്ന വ്യക്തിയില്ലാതെ യാത്ര ചെയ്തുകൂടാ. കാണുന്ന ഡ്രൈവറും അവരെ പിന്നാലെ എങ്ങനെയും ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളില്ലേ, കാണുന്നവരൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഏത് സ്വകാര്യങ്ങളും അറിയിച്ചു കൊടുക്കുന്നവരില്ലേ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. സ്ത്രീകളെ, മഹതികളായ പല സ്ത്രീകളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവർക്ക് വലിയ കറാമത്തുകളും അല്ല കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഇസ്മായിൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു സംഭവം സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹു എടുത്തു ഉദ്ധരിക്കുന്നു. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു ഷാമിലൂടെ, നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തൊരു വലിയ സിംഹം. ആ സിംഹത്തിനെ ഭയപ്പെട്ട ആർക്കും യാത്ര പോകാൻ കഴിയുന്നില്ല. വഴിക്കെല്ലാവരും കുടുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഇക്കൂട്ടത്തിൽ ആൺകുട്ടിയില്ലേ,
ഒരു വാളെടുത്തിട്ട് ഈ സിംഹത്തെ ഒന്ന് ആട്ടി ഓടിക്കാൻ ഒരാളും ഒരാൺകുട്ടി നമ്മളെ കൂട്ടത്തിലില്ലേ? അപ്പൊ ആ സംഘത്തിലുള്ള ഒരാള് പറയുന്നു, അമ്മാ റജുലം ഫലാദിരി, ഈ സിംഹത്തെ ആട്ടി ഓടിക്കാൻ ഞാനൊരു പുരുഷനെ അറിയുന്നില്ല. വലാക്കിന്നനി അരിഫ് ഇമ്രാത്തൻ, ഒരു പെണ്ണിനെ എനിക്കറിയാം. വാളില്ലാതെ ഈ സിംഹത്തെ അവള് തിരിച്ചേക്കും. അങ്ങനെ ഒരു പെണ്ണിനെ എനിക്കറിയാം, അവൾക്ക് വാള് വേണ്ട. ഉടനെ തന്നെ ചോദിച്ചു, ഐനഹിയ, എവിടെയാണ് ആ പെണ്ണ്? ഉടനെ തന്നെ അതാ അദ്ദേഹം എഴുന്നേറ്റ് പോയി. തൊട്ടടുത്തുള്ള ഒരു കൂടാരത്തിലിരിക്കുന്ന ഒരു പെണ്ണ് അവിടെ ചെന്നിട്ട് ആ വ്യക്തി വിളിച്ചു പറയാണ്, എന്റെ കുഞ്ഞുമോളെ നീ ഒന്നിറങ്ങി വരൂ. ഈ സിംഹത്തെ നീ ഒന്ന് തിരിച്ചേക്കൂ. അപ്പൊ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മറുപടിയാ അബദ്ധി, ബാപ്പാബ് കൽബുക്ക പുരുഷനായ കുട്ടനായ ആ മൃഗം പെണ്ണായ എന്നിലേക്ക് നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ബാപ്പാ, മൃഗമാണെങ്കിലും പുരുഷനന്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് മൃഗമാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബാപ്പാ. വലാക്കിൻ യാ അബതി, ബാപ്പ ഒരു കാര്യം ചെയ്തോ? ബാപ്പ പോയിട്ട് കുല്ലില്ല സതി, ആ സിംഹത്തോട് ബാപ്പ അങ്ങ് പറഞ്ഞോ, ഇബ്നു തീ ഫാത്തിമ, എന്റെ മോള് ഫാത്തിമ, തുഖരിയുക സലാം, നിനക്കതാ ആ എന്റെ ബാപ്പ എന്റെ മകള് ഫാത്തിമ സലാം പറഞ്ഞിട്ടുണ്ട്. വത്തുഖസിമു അലൈക, നിന്നോട് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരെ കൊണ്ടാ സത്യം ചെയ്തത്? ബില്ലദീലാ തഖുദുഹു സിനത്തും വലാനോ, ഉറക്കം പിടികൂടാത്ത, അതേ തൂങ്ങി ഉറക്കം പിടികൂടാത്ത, തീരെ ഉറക്കം പിടികൂടാത്ത ഒരു രാജാവില്ലേ? രാത്രിയുള്ള രഹസ്യങ്ങളും പകലുള്ള രഹസ്യങ്ങളും അറിയുന്ന ആ രാജാവില്ലേ? ആ രാജാവിനെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് എന്റെ മകള് ഫാത്തിമ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാമാ ജനങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് നീ ഒന്ന് മാറി നിൽക്കണമെന്ന് എന്റെ മകള് ഫാത്തിമ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞങ്ങ് തീരുമ്പോൾ സിംഹം മാറി നിന്നുപോയി. എന്നൂടേകൽ ഊടേയവൻ തൻ്റെകൽ ആകൂന്ന് ഞാൻ ചൊൽകിൽ അകുന്നതെന്നോവർ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അവരുടെ വാക്കിന് വലിയ അഫറാണ് കേട്ടോ, അവരുടെ ദുആക്ക് വലിയ ഇജാബത്താണ് കേട്ടോ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ബറക്കത്താണ് കേട്ടോ. അതേ സമയത്ത് പടച്ചവനെ ഭയപ്പെടാതെ തെറ്റുകൾ വന്നു പോയാലോ? ഇമാം ജാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചില്ലേ? ആൽമാറിൽ നിന്ന് ഉദ്ധരിച്ചില്ലേ? ബസറയിൽ ഉണ്ടായിരുന്ന ഒരാള് ദക്വാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ കാലഘട്ടത്തിലെ നേതാവാണ്. മരണം ഹാജറായപ്പോൾ അവിടെ എത്താത്തൊരു മനുഷ്യനുമില്ല, മയ്യത്തുസ്കാരത്തിന് എത്താത്ത ആളുകളില്ല. മരണമൊക്കെ കഴിഞ്ഞ് ജനാസയൊക്കെ നിസ്കരിച്ച് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ അതാ മഹാനൊരു സ്ഥലത്ത് കിടക്കുകയാണ്. ആകാശ ലോകത്തിൽ നിന്നൊരു മലക്കിറങ്ങുന്നൊരു കാണുകയാണ്. ഇറങ്ങി വന്നിട്ടൊരൊറ്റ വിളിയാണ്, യാഹുലൽ ഖുബൂർ, ഖബറാളികളെ ഖുബൂലി അഖ്ദി ഉജൂരിക്കും, നിങ്ങളെ പ്രതിഫലം വാങ്ങാൻ എഴുന്നേറ്റോളൂ. ഖബറുകളതാ പൊട്ടുന്നു, പലരും എഴുന്നേറ്റ് വരുന്നു, പലരെയും കാണുന്നില്ല. കുറച്ചതാ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു, വരുന്നു. ഒരുപാട്
ഒരുപാട് ജനങ്ങൾ കൂടിയിട്ട് വലിയ മയ്യസ്കാരം നടന്ന നാട്ടിലെ സഗീദായ നേതാവായ സക്വാൻ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ നല്ല ഡ്രസ് ധരിച്ചിട്ടുണ്ട്, സ്വർണത്തിന്റെ ആഭരണങ്ങളുണ്ട്, വലിയ പവറോടുകൂടിയാണ് വരുന്നത്, മുത്തും പവിഴവും ഒക്കെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കൽ കുറെ ചെറുപ്പക്കാര് കുട്ടികളും കബറിലേക്ക് നീങ്ങുന്നുണ്ട്. ആ സമയത്ത് ഒരു അന്തസ്സോടെ വരുന്ന മഹാൻ അപ്പോഴതാ ഒരു മലക്ക് വിളിക്കുന്നത്, ഇയാളൊരു തഖ്വയുള്ള ഭക്തന്മാരായ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം ഒരു നോട്ടം, ഹറാമായ നോട്ടം നോക്കി പോയിട്ടുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് വലിയ പരീക്ഷണം വന്നുപോയി. അതുകൊണ്ട് രാജാവായ പടച്ചവന്റെ നിർദ്ദേശത്തിന് മലക്കുകളെ തയ്യാറാകണേ പറഞ്ഞങ്ങ് തീരുമ്പോഴേക്ക് ജഹന്നമാകുന്ന നരകം എടുത്തോട്ട് വരുന്നു. ആ ജഹന്നമിൽ നിന്നതാ ഒരു വലിയ പാമ്പ് പെട്ടെന്ന് ഇങ്ങോട്ട് ചേടി പുറത്തേക്ക് വരുന്നു. വന്നിട്ട് ആ മഹാനായ മനുഷ്യന്റെ മുഖത്തൊരൊറ്റ കുത്തു കൊത്തു കൊത്തുന്നു. അതോടുകൂടെ അദ്ദേഹത്തിന്റെ നല്ല മുഖമങ്ങ് കറുത്തുപോയി. വനാദ അവിടുന്ന് വിളി കേൾക്കുന്നു, ഓ ദക്വാനേ, നീ വലിയ ഭക്തിയുള്ള ആള് തന്നെ, പക്ഷേ അതേ നിന്റെ ഒരു സംഗതിയും അല്ലാഹ് അറിയാത്തതില്ല കേട്ടോ. ഈ ഒരു ഊത്തും കൊത്തുമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ നോക്കിപ്പോയ ഹറാമിന്റെ പേരിലാണ് കേട്ടോ. അതേ കൂടുതൽ നോക്കിയിരുന്നുവെങ്കിൽ കൂടുതൽ കൊത്തും കിട്ടുമായിരുന്നു. ഓ സുഹൃത്തുക്കളെ, പടച്ച റബ്ബ് പൊറുത്തു തന്നിട്ടില്ലെങ്കിൽ തെറ്റുകൾ ചെയ്തവൾ ഖബറിലും മഹ്ശറിലും അതിനപ്പുറവും അവന്റെ കാര്യം വലിയ ബേദാറ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് തൗബയുടെ സദസ്സാണ്, ഇത് ദിക്റിന്റെ സദസ്സാണ്, റബ്ബിലേക്ക് കൽബ് തിരിക്കുന്ന സദസ്സാണ്, ഇത് റബ്ബിനോട് മാപ്പ് പറയാനുള്ള സദസ്സാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസുകൾ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഈ പ്രസംഗിക്കുന്നവൾ ഇവിടെ പ്രസംഗിക്കാൻ യോഗ്യനല്ല, ഒരു സദസ്സിലും പ്രസംഗിക്കാൻ യോഗ്യനല്ല, ഞങ്ങൾക്കൊക്കെയും നീ മാപ്പ് തരണേ റഹ്മാനേ. ഞങ്ങളെ നീ അരം പോലെയാക്കരുത് റഹ്മാനേ. ഒരുപാട് ആയുധങ്ങൾക്ക് മൂർച്ച ഉണ്ടാക്കി കൊടുക്കുന്ന ആയുധമാണ് അരം, പക്ഷേ ആ അരത്തിന് തീരെ മൂർച്ചമില്ല. ഞങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ട് കരയുന്നവരുണ്ടാകാം, പ്രസംഗം കേട്ട് തൗബ ചെയ്യുന്നവരുണ്ടാകാം, നന്നാകുന്നവരുണ്ടാകാം. അതേസമയത്ത് സ്വന്തത്തിൽ ഒരു തക്കാളി പോലും മുറിക്കാൻ പറ്റാത്ത അരം പോലെ പ്രസംഗിക്കുന്ന ഞങ്ങളെ നീ അതപ്പരിപ്പിക്കരുത് റഹ്മാനേ. ഞങ്ങളെ കൽബുകൾ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ. നിന്റെ മുമ്പിൽ ഞങ്ങൾക്കൊരു ധൈര്യവുമില്ല. ജീവിതത്തിൽ ഒരു ഹറാമും ചെയ്തിട്ടില്ലെന്നോ, ഒരു വുജൂബും കൈയൊഴിച്ചിട്ടില്ലെന്നോ, ഒരു സുന്നത്തും വിട്ടുപോയിട്ടില്ലെന്നോ, ഒരു കറാഹത്തും വന്നു പോയിട്ടില്ലെന്നോ നിന്നോട് പറയാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് ഞങ്ങളിലെല്ലാം തെറ്റുകളും അബദ്ധങ്ങളും വന്നിട്ടുണ്ടാകാം, പക്ഷേ നിനക്ക് ഗഫൂർ എന്ന പേരുണ്ട്, നിനക്ക് ഗഫാർ എന്ന പേരുണ്ട്, നിനക്ക് അഫൂ എന്ന പേരുണ്ട്, നിനക്ക് കരീബ് എന്ന പേരുണ്ട്, നിനക്ക് ജവാദ് എന്ന പേരുണ്ട്, നിനക്ക് എത്രയെത്ര ലുത്ഫിന്റെ പേരുകളാണ്, എത്രയെത്ര റഹ്മത്തിന്റെ പേരുകളാണ്. അടിയങ്ങളായ ഞങ്ങൾ നിന്നെ ധിക്കരിക്കണമെന്ന നിലക്ക് തെറ്റിയതവരല്ല, നിന്നെ തള്ളിപ്പറഞ്ഞവരല്ല, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന കൂട്ടത്തിലല്ല. ഞങ്ങൾ അവിടുത്തോട് സ്നേഹമുള്ളവരാണ്, അവിടുത്തെ കുടുംബങ്ങളായ തങ്ങന്മാരെ സ്നേഹിക്കുന്നവരാണ്, അവിടുത്തെ അനന്തരക്കാരായ അലിമീങ്ങളെ പ്രിയം വെക്കുന്നു
ഉള്ളവരും ആദരിക്കുന്നവരുമാണ്. അവിടുത്തെ ബഹുമാനം പറയാനാണ് സിറാജുൽ ഹുദ, സയ്യിദന്മാരുടെ മഹത്വം പറയാനാണ് സിറാജുൽ ഹുദ, അവിടുത്തെ ജന്മദിനാഘോഷം കൊണ്ടാടാനാണ് സിറാജുൽ ഹുദ. അവിടുത്തെ ഉമ്മത്തുകൾക്കും മനുഷ്യ വിഭാഗത്തിനും പോലും അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ് സിറാജുൽ ഹുദ. ഞങ്ങൾ ഓല ശെറ്റ് കെട്ടി ആരംഭിച്ചത് നീ അതിന് തന്ന ബറക്കത്തുകൾ നീ നിലനിർത്തണം റഹ്മാനേ. ഖിയാമത്ത് നാൾ വരെ മനുഷ്യ സമൂഹത്തിന് മുഴുവനും ഗുണം കിട്ടുന്ന ഒരു സ്ഥാപനമായി ഇതിനെ ഞങ്ങളെ കാലശേഷവും നീ ഉയർത്തി വളർത്തി നിലനിർത്തണം റഹ്മാനേ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നല്ല സുഖമില്ലെന്ന് എനിക്കറിയാം. അതോടുകൂടെ തന്നെ പാലക്കാട് നിന്ന് ഓടി വന്നതാണ് തങ്ങളവറുകൾ. അള്ളാഹുവേ അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനേ. അതുപോലെ നാളെ സുഖമില്ലെങ്കിലും വരാമെന്ന് അല്പസമയം മുമ്പും എന്നോട് ഏറ്റ താജുല്ലമാ തങ്ങളവറുകൾക്ക് പരിപൂർണ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനേ. നാളെ 10 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് എന്നെ സമാധാനിപ്പിച്ച് പറഞ്ഞ മഹാനായ ശൈഖുന കന്തപുര ഉസ്താദിന് ഈ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ സയ്യിദന്മാർക്കും നാളെ വരുന്ന സയ്യിദ് അലി ബാബക്കി തങ്ങളവറുകൾക്കും മറ്റ് സയ്യിദന്മാർക്കും അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. പി സി എസ് തങ്ങളവറുകൾക്ക് ആഫിയത്തും ഹിമ്മത്തും ദീർഘായുസ്സും നൽകണം റഹ്മാനേ. ഞങ്ങളെ ഇന്നലെ വിട്ടുപിരിഞ്ഞു പോയ അലമ്പാടി ഉസ്താദും ഈ സ്ഥാപനത്തിലും നാദാപുരത്തും പലതവണ വന്ന് ഞങ്ങൾക്ക് ദുആജി എന്ന ഈ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ മഞ്ഞനാടി ഉസ്താദും അല്ലാഹുവേ മലപ്പുറം ജില്ലാ മുശാവറംഗം ബുഖാരിയിലെ ഇവിടെയുള്ള ഒരുപാട് ഉസ്താദിമാരെ ഉസ്താദി അബ്ദുറഹ്മാൻ മുസ്ലിയാനവറുകൾക്കും അതുപോലെ ഈ അടുത്ത് മരണപ്പെട്ടവർക്കും എനിക്ക് മുഴുവൻ പ്രവർത്തനത്തിനും പ്രചോദനം നൽകിയ എന്റെ വന്യഗുരു ബഹുമാനപ്പെട്ട പില്ലൂക്കൻ ഉസ്താദവറുകൾക്കും നെല്ലിക്കുത്ത് ഉസ്താദിനും അബ്ദുള്ള ഉസ്താദിനും അതുപോലെ ഇമ്മിച്ചാലി ഉസ്താദിനും ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിമാര് മുതൽക്ക് ഇന്ന് വരെ ഒരക്ഷരം പഠിപ്പിച്ചു തന്ന മുഴുവൻ ഉസ്താദിമാർക്കും ആരബികൾക്കും സയ്യിദന്മാർക്കും അള്ളാഹുവേലത്ത് തങ്ങളും ജബലുൽ ലൈലി തങ്ങളും ഫളു തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ പയ്യനേട് തങ്ങളും അങ്ങനെ തുടങ്ങി അടുത്ത് ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ മുഴുവൻ സയ്യിദന്മാർക്കും സർവാലിമീങ്ങൾക്കും സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്നതിന്റെ പേരിൽ വീട്ടിൽ വിളിച്ച് എന്നെ ആശീർവദിച്ച ഈ കെ ഉസ്താദ് അടക്കം ദുആ ചെയ്തു തന്ന് ഞങ്ങൾക്ക് കിതാബ് തുടങ്ങി തന്ന കണ്ണിയത്ത് ഉസ്താദ് അടക്കം എല്ലാ വിഷയത്തിലും വളരെയേറെ സന്തോഷത്തോടെ കണ്ടിരുന്ന ഓക്കെ ഉസ്താദ് അടക്കം അണ്ടോടെ ഉസ്താദ് അടക്കം ഞങ്ങൾ ആരബീങ്ങൾ ഉസ്താദുമാറു അതുപോലെ നാദാപുരത്തും പരിസരങ്ങളിലും ഒക്കെ വഫാത്തായ കീര ഉസ്താദ് കങ്ങാട് ഉസ്താദ് കണേരണ്ടി ഉസ്താദ് തൈക്കണ്ടി ഉസ്താദ് തുടങ്ങിയ ആരബീങ്ങൾക്കും ഞങ്ങളെ ഈ പരിസരത്ത് ഇടിവെട്ടിയിൽ മരണപ്പെട്ടു പോയ തർവൈ ഉസ്താദ് അടക്കം തീക്കുരിയിൽ വഫാത്തായി പോയ ബീദ് ഉസ്താദ് അടക്കം ഞങ്ങളെ ഉസ്താദുമാർ ആരൊക്കെ വഫാത്തായി പോയവരുണ്ടോ അവരെല്ലാവരുടെ ദർജയെയും സാദാത്തുക്കളെ ദർജയെയും ഇപ്പാവപ്പെട്ട എനിക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ച എന്റെ ബാപ്പയും ഉമ്മയും അല്ലാഹുവേ അതുപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെയും ഖബർ നദീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. തെക്കേക്കര കുഞ്ഞം നഹാജി മുതൽക്ക് ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതലേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓല ഷെഡിൽ വന്ന് നിസ്കരിച്ചത് ധൈര്യത്തോടെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ച അതുപോലെ ഇതിന്റെ പരിസരങ്ങളിൽ വഫാത്തായി പോയ എല്ലാ മുഅ്മിനീകൾക്കും അവരുടെ ഖബറുകളെ സന്തോഷത്തിലാക്കണം റഹ്മാനേ.